ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. നമ്മുടെ നാട്ടിൽ തന്നെ മലപ്പുറം ജില്ലയിൽ തിരൂരടുത്ത് കാളാടുള്ള ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഏകദേശം ഒരു 3500 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉണ്ട്. 5 അറ്റാച്ച്ഡ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി വീടാണ്. ഈ വീടിൻ്റെ ഓണർ നമ്മുടെ നാട്ടിലുള്ള ഒരു ബിസിനസ്സുകാരനാണ്. ഒരു നാസ് ഫുഡ്സ് എന്ന് പറയുന്ന ഒരു കമ്പനീൻ്റെ ഓണറാണ്. ഫുള്ളായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന ഫുഡ് പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഈ വീടിൻ്റെ ഡിസൈൻ, അതായത് വർക്ക് ഫുൾ എടുത്തിട്ടുള്ളത് നമ്മളെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ഹെലിക്സ് ഡിസൈൻസിലെ റാഷിദാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. അതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെയുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുവാൻ തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പോൾ ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ ഗേറ്റിൻ്റെ ഭാഗത്താണ്. ഗേറ്റ് ജസ്റ്റ് സ്ലൈഡിങ് ഗേറ്റാണ് നൽകിയിട്ടുള്ളത്. രണ്ട് ഗേറ്റ് നൽകിയിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് വിക്കറ്റ് ഗേറ്റ്, പിന്നെ അതേപോലെ തന്നെ സ്ലൈഡിങ് ഗേറ്റ്. രണ്ടും ഒരുമിച്ച് തന്നെയാണ് വന്നിട്ടുള്ളത്. മുറ്റത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാച്ചുറൽ സ്റ്റോണാണ്. ഏകദേശം ഒരു 80-85 രൂപയോളം സ്ക്വയർ ഫീറ്റ് റേറ്റ് വരുന്ന സ്റ്റോണാണ്. അപ്പോൾ ഇത് 2 കൊല്ലമായിട്ടാണ് വീടിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്തുള്ള റേറ്റാണ്. ചിലപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് 120 രൂപയോളം സ്ക്വയർ ഫീറ്റ് റേറ്റ് വന്നിട്ടുണ്ടാവും. പിന്നെ വീടിൻ്റെ ഒരു എലിവേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മോഡേൺ ശൈലിയിൽ ഫുള്ളായിട്ട് വൈറ്റ് തീമിൽ വന്നിട്ടുള്ള ഒരു എലിവേഷനാണ്. പിന്നെ ഇതിൽ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത്, ഈ വീട്ടിലത്തെ കംപ്ലീറ്റ് ഫർണിച്ചർ ഫുള്ള് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുള്ള കേട്ടോ. ഇനി അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ഗസ്റ്റ് ഹൗസ് പോലെ നിർമ്മിച്ചിട്ടുണ്ട്. ആ ഭാഗത്ത് തന്നെയാണ് കാർ പോർച്ചിൻ്റെ ഒരു ഏരിയ കണ്ടിട്ടുള്ളത്. ആ ഭാഗത്ത് കാർ പോർച്ചുണ്ട്. അതേപോലെ തന്നെ വീടിനോട് ചേർന്നിട്ട് ആ ഭാഗത്തും കാർ പോർച്ച് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് വീടിൻ്റെ സിറ്റ് ഔട്ടിലത്തെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ സ്റ്റെപ്പിൽ, അതായത് എൻട്രൻസിൽ സ്റ്റെപ്പിൻ്റെ ഭാഗത്താണ്. സ്റ്റെപ്പ് ഫുള്ളായിട്ട് ലെപ്പോത്ര ലെതർ ഫിനിഷ് വരുന്ന ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. സ്റ്റെപ്പിലേക്ക് വെള്ളമെടുക്കണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ സ്ലാബ് ജസ്റ്റ് ഒന്ന് പ്രൊജക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നേരെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റ് ഔട്ടിലെത്തി. സിറ്റ് ഔട്ട് നല്ല ലെങ്തി ആയിട്ട് വരുന്ന ഒരു സിറ്റ് ഔട്ടാണ്. ഫ്ലോറിങ്ങിൽ ഫുള്ളായിട്ട് ഇറ്റാലിയൻ മാർബിളാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ ഇതാ ഒരുപാട് ഫർണിച്ചേഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഫുള്ളി ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇവിടെയുള്ള മെയിൻ ഡോറും അതേപോലെ തന്നെ വിൻഡോസും എല്ലതും ഇമ്പോർട്ട് ചെയ്തതാണ്. പിന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് പ്ലൈയിൽ വിനീർ നൽകിയതാട്ടോ. നല്ല ഭംഗിയുള്ള ഒരു സീലിങ്ങിൻ്റെ ഡിസൈനാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു സിറ്റ് ഔട്ടിൻ്റെ ഭാഗം ജസ്റ്റ് ആയിട്ട് ഒരു 8 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ചിൽ കൂടുതലായിട്ട് താത്തിയിട്ടാണ്, 1 അടിയിൽ താത്തിയിട്ടാണ് ഇത് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു 3 ഊഞ്ഞാലാട്ടോ. ഓക്കെ. ഈ ഊഞ്ഞാലിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യൻ ആയതുകൊണ്ടാണ് തോന്നുന്നത്. കാരണം ഈ വീട് 2 കൊല്ലമായി ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട്, പക്ഷേ ഈ ഒരു ഊഞ്ഞാലക്കൊന്നും ഒരു ക്വാളിറ്റി മങ്ങലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല കേട്ടോ. ഓക്കെ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു മരത്തിൻ്റെ വാതിൽക്കട്ടിൽ വരെ വെച്ച് കഴിഞ്ഞാൽ ഒരു 6 മാസം 8 മാസം ആവുന്ന സമയത്ത് അത് മൊത്തത്തിൽ കേടായി പോണ ഒരു അവസ്ഥയാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ഡോറിനോ അല്ലെങ്കിൽ വിൻഡോസിനോ ഒന്നും ആ ഒരു വിഷയമില്ല. ഓക്കെ. അങ്ങനെ വരാനുള്ള കാരണം എന്താ അറിയുമോ? ഇങ്ങനെ ഡോറ് ചെതല് പിടിക്കാനും കേടായി പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറഞ്ഞാൽ മൂപ്പെത്താതെ അവർ അത് വെട്ടിമുറിച്ച് ഉപയോഗിക്കണോണ്ടാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വീടിൻ്റെ ഉള്ളിലത്തെ വിശേഷങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ വീടിൻ്റെ മെയിൻ ഡോറിൻ്റെ ഭാഗത്താണ്. മെയിൻ ഡോറിൽ പ്രത്യേകമായിട്ട് ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ അതിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞില്ല ആ ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള തേക്കാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു പാസേജിലേക്കാണ് എത്തുന്നത്. പാസേജിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കായിട്ടാണ് ഗസ്റ്റ് ലിവിങ് നൽകിയിട്ടുള്ളത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് ജസ്റ്റ് ഒരു ഫാമിലി ലിവിങ് എന്നുള്ള രൂപത്തിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു ഗസ്റ്റ് ലിവിങ്ങിലേക്ക് കയറുന്ന എൻട്രൻസിൽ ഇവർ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഇവിടെ നിന്നും അപ്പുറത്തേക്ക് കാണുന്ന രൂപത്തിലൊരു ഗ്ലാസ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള രൂപത്തിലാണ് ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ എന്താ ഇവിടുത്തെ സോഫ സെപ്പറേറ്റ് ആയിട്ട് നൽകിയിട്ടുള്ള സോഫ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് ഒരു ടീപ്പോയി നൽകിയിട്ടുണ്ട്. ആ ഒരു ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് മുകളിലുള്ള സീലിങ്ങിൻ്റെ ഡിസൈനാണ്. സീലിംഗ് ഫുള്ളായിട്ട് വൈറ്റ് വുഡ് കളർ തീമിലാണ് വരുന്നത്. വുഡിൽ കാണുന്നത് ഫുള്ളായിട്ട് വിനീർ തന്നെയാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു വാള് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വാൾ മോഡൽ ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട്. ഫുള്ളായിട്ട് വിൻഡോസ് ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ലിവിങ് സ്പേസിൽ പറയാനുള്ളത്. ഇതിൻ്റെ ഒരു സൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 336x397 ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. ഇനി അവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഫാമിലി ലിവിങ് ആണ് വന്നിട്ടുള്ളത്. ഈ ഒരു ഫാമിലി ലിവിങ്ങിൽ ആ ഒരു ഭാഗത്താണ് ടി വി സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനോട് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ലെതർ ഫിനിഷ് വരുന്ന സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ഇന്തോനേഷ്യൻ വുഡിൽ വന്നിട്ടുള്ള ഒരു ടീപ്പോയി ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയിൽ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഈ പാനലിംഗ് ഫുള്ളായിട്ട് വാൾപേപ്പർ ആട്ടോ നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ മാക്സിമം സീലിംഗിൽ ഇവർ വുഡ് വൈറ്റ് കളർ തീം തന്നെയാണ് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയിലുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ഈ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. ഇതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരു കോർട്ട് യാർഡ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു കോർട്ട് യാർഡ് ഫുള്ളായിട്ട് ഒരു ജസ്റ്റ് പ്ലൈയിൽ വിനീർ ഒട്ടിച്ചിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മുകളിൽ നിന്ന് കാണുന്ന പാനലിങ്ങിൽ ജസ്റ്റ് ഒരു നല്ല ഭംഗിയിലൊരു സ്പോട്ട് ലൈറ്റും നൽകിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു കോർട്ട് യാർഡിൻ്റെ ഇന്നർ കോർട്ട് യാർഡിൽ ഈ ഒരു ഭാഗം മൊത്തമായിട്ട് എന്താണ് ഡബിൾ ലൈറ്റിലാണ് നൽകിയിട്ടുള്ളത്. ഏറ്റവും ടോപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൈ വെൻറ്റിലേഷനും ആ ഒരു ഭാഗത്ത് നൽകിയിട്ടുണ്ട്. പിന്നെ അതാ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്താണ് സ്റ്റെയറിൻ്റെ ഒരു പോർഷൻ വന്നിട്ടുള്ളത്. ആ ഒരു സ്റ്റെയറിൻ്റെ ആ ഒരു പോർഷൻ ഡിസൈൻ ചെയ്ത് തന്നെ നല്ല ഭംഗിയുണ്ട്. ആദ്യം ഒരു നോർമൽ സ്റ്റെപ്പ് നൽകി, പിന്നെ ഒരു എന്താ ഒരു ലാൻഡിങ് എന്നുള്ള രൂപത്തിൽ നൽകി, പിന്നെ ആ ഒരു എൽ ഷേപ്പിലായിട്ട് അങ്ങോട്ട് പോകട്ടെ. ഫുള്ളായിട്ട് ഒരു വുഡൻ ടെക്സ്ചറിൽ വരുന്ന ടൈലാണ് ഈ ഒരു സ്റ്റെപ്പിൽ നൽകിയിട്ടുള്ളത്. നമ്മളെന്താ അറിയോ, എപ്പോഴൊരു വാള് മാത്രം അല്ലെങ്കിൽ ഒരു ഒരു ഏരിയ മാത്രം ഏതെങ്കിലും ഒരു കളറിൽ ഹൈലൈറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റൂമിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് നല്ലൊരു ഭംഗിയുണ്ടാവും കാണാൻ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ഒരു ഫാമിലി സിറ്റിംഗ് ഉള്ള രൂപത്തിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റെയറിൻ്റെ താഴായിട്ട് ഫുള്ളായിട്ട് സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ചെയ്തിട്ടുള്ളത് മഹാഗണി വുഡിലാണ്. 12mm തിക്നെസ്സിലുള്ള ടഫൻ ഗ്ലാസ്സാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്ത്, അതായത് നമ്മളെ മെയിൻ ഡോറിൽ നിന്ന് കയറി വരുന്ന ഈ ഒരു ഭാഗത്തെ സീലിംഗ് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ട് ആ ഒരു വിനീറിൻ്റെ വർക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. ഫസ്റ്റ് ഫ്ലോറിൽ 3 ബെഡ്റൂം, എല്ലതും അറ്റാച്ച്ഡ് ആണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ഒരു ഫാമിലി ലിവിങ് അല്ലെങ്കിൽ ഫാമിലി സിറ്റിംഗ് എന്നുള്ള രൂപത്തിൽ ഇത് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നും ആ ഒരു കോർട്ട് യാർഡ് ഇന്നർ കോർട്ട് യാർഡിൻ്റെ വ്യൂ ആട്ടോ, നല്ല ഭംഗിയിൽ ആ ഒരു വുഡൻ ഷെയ്ഡൊക്കെ വന്നുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ ഡൈനിങ് സ്പേസ് വന്നിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് സ്പേസിൻ്റെ ഓപ്പണിങ് നല്ല ഭംഗിയിൽ പാനൽ ചെയ്തിട്ടുണ്ട്. ഒരു 8-seat ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ടേബിളിൻ്റെ നേരെ മുകളിലായിട്ട് ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റാണ് നൽകിയിട്ടുള്ളത്. എഡിസൺ ബൾബോട് കൂടിയിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റാണ്. പിന്നെ സീലിംഗ് നോക്കുകയാണെങ്കിൽ അതും നല്ല ഭംഗിയിലാണ്. ഒരു വുഡൻ ഷെയ്ഡും അതേപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും കൂടി വന്നിട്ടുണ്ട്. ആ ഒരു വൈറ്റ് ഷെയ്ഡിൽ നല്ല ഗ്രൂവൊക്കെ നൽകി ഒരുപാട് സ്പോട്ട് ലൈറ്റൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫുള്ളായിട്ട് വാഷ് ബേസിൻ കൗണ്ടർ ടോപ്പ് മാർബിളാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ സെറാ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ വാഷ് ബേസിനാണ്. ഒരു ഗോൾഡ് കളറിൽ വരുന്ന ടാപ്പാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുള്ള സർക്കിൾ രീതിയിൽ വരുന്ന ഒരു മിററ് കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിൻ കൗണ്ടറിലേക്ക് കാണുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തും ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫുള്ളായിട്ട് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ നൽകിയതാണ്. ഇനി അവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഡൈനിങ് സ്പേസിൽ തന്നെയാണ് ഇവർ പ്രയറിൻ്റെ ഒരു ഏരിയ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു പ്രയറിൻ്റെ ഡോറും ഇതേപോലെ തന്നെ ഇവിടെ നിന്നും ഉള്ളിലേക്ക് കാണുന്ന രൂപത്തിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രയറിൻ്റെ ഒരു
സൈസ് നോക്കുകയാണെങ്കിൽ 2.40x1.95 ആണ് ഇതിൻ്റെ സ്പേസ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ആ ഒരു ചുമരിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചുമരിൽ ഒരു വാൾ മോഡൽ നൽകിയിട്ടുണ്ട്. പിന്നെ സീലിങ്ങിൽ ഈ ഒരു ഭാഗം മാത്രം ഒരു വുഡൻ ഷെയ്ഡിൽ വന്ന് അതിൽ 2 സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് പറയാനുള്ളത്. പിന്നെ ഡൈനിങ് സ്പേസിൽ പ്രധാനമായിട്ടും എടുത്ത് പറയേണ്ടത് എന്താ, ഇവിടെ നിന്നും പുറത്തേക്കൊരു ഒരു സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ്, ഒരു സിറ്റ് ഔട്ട് എന്ന് തന്നെ പറയാം, ഒരു സിറ്റ് ഔട്ട് നൽകിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ഷൻ നടക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഇരുന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ, ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഒരു ആംബിയൻസ് ഒക്കെ കിട്ടുന്നൊരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ ഈ ഒരു സിറ്റ് ഔട്ടിലേക്കും മുകളിൽ നിന്നും സ്കൈ വെൻറ്റിലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരഗോള ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയ രൂപത്തിൽ സോഫ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഡൈനിങ് സ്പേസിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അവിടെ നിന്നും ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ എന്താ, ഫസ്റ്റ് ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തേക്ക്. അതായത് കോർട്ട്യാർഡ് സ്പേസ് നമ്മൾ കാണിച്ചെന്ന് അതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന ഈ ഒരു പാസേജിൽ നിന്നും ഈ ഒരു കോർട്ട്യാർഡിലേക്ക് ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഒരു CNC കട്ടിങ്ങിൽ ഈ ഒരു ഡിസൈനൊക്കെ നൽകിയിട്ട് നല്ല ഭംഗിയിൽ അത് അലങ്കരിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഇതാ, ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഇതിൻ്റെ സൈസ് 390x400 ഇതിൻ്റെ സൈസ് വരുന്നത്. ഈ ഒരു കോട്ടും ഇവർ ഡിസൈൻ കൊടുത്തിട്ട് ഇന്തോനേഷ്യയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു കോട്ടാണ്. സൈഡ് ടേബിൾ, രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട്. ഫുള്ളായിട്ട് കർട്ടനൊക്കെ നൽകി, അതും വിൻഡോസ് ഫുള്ളായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. സീലിങ്ങിലേക്ക് നോക്കുകയാണെങ്കിൽ അതും വുഡ് വൈറ്റ് കളർ തീമിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ കോട്ടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് എന്താണ്, പ്ലൈവുഡിൽ മൈക്ക ലാമിനേഷൻ നൽകിയിട്ടുള്ള വാർഡ്രോബാണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ വർക്കിംഗ് സ്പേസ് നൽകിയിട്ടുള്ളത്. ഈ വർക്കിംഗ് സ്പേസിൽ തന്നെയാണ് ഇവർ മിറർ യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് ഈ റൂമിൻ്റെ ബാത്റൂം വന്നിട്ടുള്ളത്. ഈ ബാത്റൂമിൻ്റെ സൈസ് 2.84x1.95 ആണ് വന്നിട്ടുള്ളത്. ഫുൾ ഹൈറ്റിലായിട്ട് ഇവർ ടൈല് നൽകിയിട്ടുണ്ട്. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ എന്നുള്ള രൂപത്തിൽ രണ്ടാക്കി തന്നെ തിരിച്ചിട്ടുണ്ട്. ആ ഒരു വെറ്റ് ഏരിയേൻ്റെ ഭാഗം മാത്രം ഗ്ലാസ് പാർട്ടീഷൻ നൽകിയിട്ട് അവിടെ മാത്രം വേറൊരു വുഡൻ ഷെയ്ഡിൽ വരുന്ന ടൈലാണ് നൽകിയിട്ടുള്ളത്. അതേപോലെ തന്നെ വാളിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുള്ളായിട്ടൊരു ഗ്ലോസി ടൈപ്പിൽ ഫുൾ ഹൈറ്റിലായിട്ട് ടൈല് പതിച്ചിട്ടുണ്ട്. പിന്നെ ഈ കോർണറിലായിട്ടാണ് ഇവർ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും ജാഗോറിൻ്റെ വാഷ് ബേസിനാണ്. നമ്മൾ ഈ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് എന്താ അറിയോ, നല്ല ക്വാളിറ്റി അതേപോലെ തന്നെ ഒരുപാട് ഈട് നിൽക്കും ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാത്റൂമിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ഈ ഒരു ഫാമിലി സിറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സ്റ്റെയർ കാണിച്ചെന്ന് ആ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വന്നിട്ടുള്ളത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് 4 മീറ്റർ നീളം, 3x34 വീതിയിലാണ് വന്നിട്ടുള്ളത്. കോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള കോട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ചെയർ നൽകിയിട്ടുണ്ട്. വിൻഡോ ഈ ഒരു ഭാഗത്ത് മാത്രമേ വിൻഡോ വരുന്നുള്ളൂ, അതും പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് വർക്കിംഗ് സ്പേസ് വന്നിട്ടുള്ളത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ എന്താ, ഈ ഒരു ഭാഗത്തേക്ക് ഒരു ഡ്രസ്സിങ് ഏരിയ വന്നിട്ട് ആ ഒരു ഡ്രസ്സിങ് ഏരിയയിലാണ് ഫുൾ ലൈറ്റിൽ വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഒരു ഡ്രസ്സിങ് റൂമിൽ നിന്ന് ഈ ഒരു റൈറ്റ് സൈഡിലേക്കാണ് ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് 2x10x1.41 ആണ് വന്നിട്ടുള്ളത്. നല്ലൊരു ഭംഗിയിലുള്ള ഒരു ടൈലിൻ്റെ കളർ തീമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിൽ നമുക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് ഒരു കിച്ചണാണ്. അപ്പോൾ ആ ഒരു കിച്ചണ് ഈ ഒരു ഡൈനിങ് സ്പേസിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കാണ് കിച്ചൺ നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്ന് കിച്ചണിലാണ് എത്തിയിട്ടുള്ളത്. 2 കിച്ചണാണ് ഇവിടെ ഉള്ളത്. ഒന്ന് വർക്കിംഗ് കിച്ചണും അതേപോലെ തന്നെ ഒരു നോർമൽ കിച്ചണുമാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കിച്ചണിൻ്റെ നീളം 5.50 വീതി 2.96 ആണ് നൽകിയിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ കാണുന്നൊരു വ്യൂ ആണ്, ഒരു ഫുഡ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. ആ ഒരു ഫുഡ് കൗണ്ടറിൻ്റെ ടോപ്പ് നാനോ വൈറ്റ് ആണ് നൽകിയിട്ടുള്ളത്. നാനോ വൈറ്റ് തന്നെ ഉണ്ട് അവിടെ, കംപ്ലീറ്റ് കൗണ്ടർ ടോപ്പ് നൽകിയിട്ടുള്ളത്. പിന്നെ താഴെയായിട്ട് ഫുള്ളായിട്ട് സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട്. ഫുള്ളായിട്ട് മൾട്ടിയൂട്ടിൽ മൈക്ക ലാമിനേഷൻ നൽകിയതാണ്. അപ്പോൾ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇലക്ട്രിക് ചിമ്മിണിയും ഹോബും നൽകിയിട്ടുള്ളത്.
പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഫുഡ് കൗണ്ടർ പറഞ്ഞു. ഈ ഫുഡ് കൗണ്ടറിൻ്റെ നേരെ ടോപ്പിലായിട്ട് നല്ല ഭംഗിയിലുള്ള ഹാങ്ങിങ് ലൈറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു സീലിംഗ് ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് കളർ തീമിലായിട്ട് തന്നെയാണ്. ആ ഒരു വുഡ് കാണുന്നത് ഫുള്ളായിട്ട് വിനീറാണ് നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു വൈറ്റ് കളറിലാണ് കബോർഡ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെൻറ്ററിൽ കാണുന്നത് ട്രോളി യൂണിറ്റ് ആട്ടോ. ഓക്കെ, പിന്നെ പ്രധാനമായിട്ടും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത് ഈ ഒരു വാളാണ്. ഈ ഒരു വാള് 2.10 ഹൈറ്റിലായിട്ട് ഫുള്ളായിട്ട് ഗ്രൂ ഒക്കെ നൽകിയിട്ട് മനോഹരമായിട്ട് ടൈലൊക്കെ പതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ സിങ്ക് വരുന്നത്. സിങ്കിൻ്റെ നേരെ മുകളിലായിട്ട് രണ്ട് കള്ളി വിൻഡോ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഫുഡ് കൗണ്ടറിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് ഒരു സ്റ്റോർ റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ കിച്ചൺ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നോക്കാം. ഇതിങ്ങനെ തുറന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ രണ്ടാമത്തെ കിച്ചൺ വരുന്നത്. ഒന്നാമത്തെ കിച്ചണും രണ്ടാമത്തെ കിച്ചണും ഫ്ലോറിങ് ഒരു സെയിം കളർ തീമിലുള്ള ടൈലാണ് നൽകിയിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് റാക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സാധാരണ നോർമൽ ഗ്രാനൈറ്റാണ് നൽകിയിട്ടുള്ളത്. താഴെയുള്ള കബോർഡിൻ്റെ കളർ തീം മൈക്ക ലാമിനേഷനാണ്, മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷനാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നാല് പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ രൂപത്തിൽ മിൽക്കി വൈറ്റ് ഗ്ലാസ് ടേബിൾ ടോപ്പായിട്ട് വരുന്ന രൂപത്തിലുള്ളൊരു ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് വിൻഡോസ് മൂന്ന് കള്ളി അല്ലെങ്കിൽ രണ്ട് കള്ളി വിൻഡോസ് ഒരുപാട് നൽകിയിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തേക്കായിട്ട് എന്താ സിങ്ക് ഈ ഒരു ഭാഗത്തും നൽകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് ഇതിൻ്റെ ഫ്രിഡ്ജിൻ്റെ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സീലിംഗ് പ്രധാനമായിട്ടും ഒന്നും പ്രത്യേകമായിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ട് വെന്റിലേഷൻ കിട്ടാൻ വേണ്ടി, ഇത് എനിക്ക് തോന്നുന്നത് ഒരു ചിമ്മിണി ഇവിടെ ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അങ്ങനെ രണ്ട് കിച്ചൺ ഇവർ അറേഞ്ച് ചെയ്തട്ടോ. ഇത്രയും കാര്യങ്ങളാണ് കിച്ചണിൽ പറയാനുള്ളത്. നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ എങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്നുള്ളത് ജസ്റ്റ് ഒന്നോ. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മുഴുവനായി നമ്മൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാണ്. സ്റ്റെപ്പിൻ്റെ കാര്യം നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്പിൽ മൊത്തമായിട്ട് ആ ബുട്ടൻ ഷെയ്ഡിൽ വരുന്ന ടൈലാണ് പതിച്ചിട്ടുള്ളത്. ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ രണ്ട് ലാൻഡിങ് കഴിഞ്ഞ് മൂന്നാമത്തെ ലാൻഡിങ്ങിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് സീലിംഗ് ആ ഒരു വുഡൻ ഷെയ്ഡ് കൊടുന്ന് അതിൽ മൂന്ന് ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് വിൻഡോ പാനൽ ചെയ്ത് അത് ബ്ലൈൻഡ്സ് കർട്ടനാണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിലെത്തി. നമ്മൾ ഹാൻഡ് റെയിലിൻ്റെ കാര്യം നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, മഹാഗണി വുഡിലാണ് ഹാൻഡ് റെയിൽ നൽകിയിട്ടുള്ളത്. പിന്നെ എന്താ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് അപ്പർ ലിവിങ് സ്പേസ്. ആ ഒരു ഭാഗത്ത് ടി വി യൂണിറ്റിൻ്റെ സ്പേസ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇന്നർ കോർട്ട് യാർഡ് സ്പേസ് നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു കാണുന്നത് കേട്ടോ. ഡബിൾ ലൈറ്റ് നൽകി നേരെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് സ്കൈ വെന്റിലേഷനാണ്. ഓക്കെ, പിന്നെ മുകളിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത്. മൂന്നും അറ്റാച്ച്ഡ് ആണ്. ടോട്ടൽ 5 ബെഡ്റൂം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇൻട്രോലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ഈ ഒരു സ്റ്റെപ്പ് കയറി ഈ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഭംഗിയിലുള്ള ഒരു സി എൻ സി കട്ടിങ്ങിൽ, മൾട്ടിവുഡിൽ സി എൻ സി കട്ടിങ്ങിൽ നല്ലൊരു ഭംഗിയിലുള്ള ഡിസൈൻ നൽകിയിട്ടുണ്ട്. അതും നല്ല വുഡൻ ഷെയ്ഡിൽ പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്കാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. താഴെ കിച്ചണിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കോട്ട് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കോട്ട് തന്നെയാണ്. അതേപോലെ തന്നെ വാർഡ്രോബ് ഇവിടെ വെച്ച് ഉണ്ടാക്കിയതാണ്. മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ നൽകിയതാണ്. സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി സീലിംഗ് ആണ് ഈ ഒരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെന്താ ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ബാത്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല നീളത്തിലുള്ള ബാത്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാത്റൂം വീതി കുറച്ച് നീളം കൂട്ടുകയാണെങ്കിലും നമുക്ക് നല്ല സൗകര്യം കിട്ടും കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിൽ എടുത്തു പറയാനുള്ളത്. ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞ്. ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് 4 മീറ്റർ × 4.17 ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓ, നല്ല നീളത്തിലും വീതിയിലുള്ള ഒരു ബെഡ്റൂമാണ്. ഏകദേശം ഒരു 5 മീറ്റർ നീളം അതേപോലെ തന്നെ 4 മീറ്റർ വീതിയിൽ വരുന്ന ഒരു ബെഡ്റൂമാണ്. തുടക്കം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
രണ്ട് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ രൂപത്തിലുള്ള സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 5 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇതിൻ്റെ വലുപ്പം മനസ്സിലായിണ്ടാവും. അതുകൊണ്ടാണ് സോഫ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമ്മൾ നോർമൽ ഒരു 12x13 സൈസ് ബെഡ്റൂമാണെന്നുണ്ടെങ്കിൽ ഈ സോഫ ഒന്നും ഇടാൻ പറ്റില്ല കേട്ടോ. ഇനി അതേപോലെ തന്നെ കോട്ടിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമില്ല. നേരത്തെ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു കോട്ട് തന്നെയാണ്. സീലിംഗ് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് എലിവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത്, അതായത് വീടിൻ്റെ റൈറ്റ് ഭാഗത്ത് സ്ലോപ്പ് റൂഫാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ സീലിങ്ങിലും ആ ഒരു സ്ലോപ്പ് കാണാൻ പറ്റും. അതും ആ ഒരു വുഡൻ ഷെയ്ഡിൽ നല്ല മനോഹരമാക്കി ഭംഗിയാക്കി ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വാർഡ്രോബ് ഫുള്ളായിട്ട് മൾട്ടിവുഡിൽ മൈക്ക ലാമിനേഷൻ നൽകിയതാണ്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്കാണ് വർക്കിംഗ് സ്പേസും അതേപോലെ തന്നെ മിറർ യൂണിറ്റും നൽകിയിട്ടുള്ളത്. തുടർന്ന് ഈ ഒരു ഭാഗത്തേക്കാണ് ഇതിൻ്റെ ബാത്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബെഡ്റൂം കണ്ട അതേ രീതിയിൽ അതിനോട് മാച്ചായിട്ട് വരുന്ന ലെങ്ത്തിലുള്ള ബാത്റൂമാണ്. ഏകദേശം ഒരു 4 മീറ്റർ നീളത്തോളം ഇതിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ കളർ തീം നോക്കുകയാണെങ്കിലും നല്ല വെറൈറ്റി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗ്ലോസി ടൈപ്പ് ടൈലാണ് വാളിലും അതേപോലെ തന്നെ ഫ്ലോറിൽ നോക്കുകയാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് നൽകിയിട്ടുള്ളത്. ബാത്റൂമിനെ വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ എന്ന രൂപത്തിൽ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് പാർട്ടീഷൻ ആണ് നൽകിയിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു ഇഞ്ച് താഴ്ത്തിയിട്ടാണ് ആ ഒരു വെറ്റ് ഏരിയ ഇവർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ ഫ്ലോറിൽ ഉള്ള ടൈലും വേറൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു ഭാഗത്ത് മൊത്തത്തിൽ ഇവർ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൗണ്ടറിലും ഇവർ വെറ്റ് ഏരിയയിൽ നൽകിയിട്ടുള്ള ആ ഒരു ടൈലിൻ്റെ കളർ തീം കൊണ്ടുവന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളാണ് ഈ ഒരു ബെഡ്റൂമിൽ എടുത്തു പറയാനുള്ളത്. ഇപ്പോൾ ഈ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി ഇതിൻ്റെ നേരെ ഈ ഒരു ഭാഗത്തേക്ക് ആണ് ബാൽക്കണി വന്നിട്ടുള്ളത് കേട്ടോ. ബാൽക്കണി നമ്മൾ താഴെ സിറ്റ് ഔട്ടിൻ്റെ നേരെ മുകളിലായിട്ട് തന്നെയാണ് ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നല്ല വീതിയിലും നീളത്തിലും വരുന്ന ബാൽക്കണിയാണ്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റീലാണ് നൽകിയിട്ടുള്ളത്. അതിൽ ടഫൻ ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഓക്കെ. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ താഴെ ഒരു പോർച്ച്, രണ്ട് പോർച്ച് കാണിച്ചന്ന് അതിൽ വീടിനോട് അറ്റാച്ച് ആയിട്ട് വരുന്നിട്ടുള്ള പോർച്ചിൻ്റെ ഭാഗത്ത് വരുന്ന ഒരു ഓപ്പൺ ടെറസാണ്. ഓക്കെ. നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു ഒരു ഭാഗമാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ബാൽക്കണിയിൽ നമുക്ക് എടുത്തു പറയാനുള്ളത്. അപ്പോൾ ആ ബാൽക്കണിയിൽ നിന്ന് ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ആ ഒരു അപ്പർ ലിവിങ് സ്പേസിലെത്തി. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ബെഡ്റൂം. അപ്പോൾ ഈ വീട്ടിലെ ഏറ്റവും വലുപ്പം കൂടിയിട്ടുള്ള, നീളം കൂടിയിട്ടുള്ള ബെഡ്റൂം എന്ന് തന്നെ വിശേഷിപ്പിക്കുക. കാരണം 6x22 നീളം അതേപോലെ തന്നെ 4 മീറ്റർ വീതിയിലാണ് ചെയ്തിട്ടുള്ളത്. കോട്ട് നമ്മളെല്ലാ റൂമിലും കണ്ട അതേപോലെ തന്നെയുള്ള കോട്ടാണ്. പിന്നെ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത് ഈ ഒരു വാർഡ്രോബിൻ്റെ ഒരു ഡിസൈനാണ്. വാർഡ്രോബിൻ്റെ ഡിസൈൻ നമ്മൾ എല്ലായിടത്തും കാണണം, പക്ഷേ ഈ ഒരു വാർഡ്രോബിൻ്റെ വലിപ്പമാണ്. നമ്മളൊരു റൂമിൻ്റെ നീളം നോർമലായിട്ട് വരുന്ന അതേപോലെ തന്നെയുള്ളൊരു വാർഡ്രോബിൻ്റെ നീളമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഏകദേശം 3x20 മീറ്ററോളം ലെങ്ത്ത് ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ വാർഡ്രോബിൻ്റെ ഡോറ് ഫുള്ളായിട്ട് സ്ലൈഡിങ് ഡോറാണ് നൽകിയിട്ടുള്ളത്. പിന്നെ സീലിങ്ങിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ, അതായത് എലിവേഷൻ പറഞ്ഞ സമയത്ത് 2 സൈഡിലായിട്ടാണ് സ്ലോപ്പ് റൂഫ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് കാണുന്ന ഒരു റൂമാണ് ഇത്. അപ്പോൾ ആ ഒരു സ്ലോപ്പ് അതേപോലെ ഇവരെ നിലനിർത്തിയിട്ട് ചെയ്തൊരു സീലിംഗ് ആണ്. ഒരു വുഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ തന്നെയാണ് സീലിംഗ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ കയറി വരുന്ന ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഫ്ലോറിങ് ഫുള്ളായിട്ട് ഒരു വുഡൻ ഷെയ്ഡിൽ വന്നിട്ട് ബാക്കിയുള്ള ഫ്ലോറിങ് നോർമൽ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 ചെയർ നൽകി, അവിടെയും ഒരു ടീപ്പോയി നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു CCTV യൂണിറ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വർക്കിംഗ് സ്പേസും മിറർ യൂണിറ്റും നൽകിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു റൂമിൽ നിന്ന് പുറത്തേക്കൊരു ചെറിയൊരു ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഈ ഒരു ബാൽക്കണിയും പുറത്തുനിന്ന് കാണുന്നൊരു ഏരിയ ആയതുകൊണ്ട് ഒരു സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിലാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. സ്റ്റീലിൻ്റെ ഹാൻഡ് റെയിൽ, അതിൻ്റെ കൂടെ ടഫൻ ഗ്ലാസ്സാണ് നൽകിയിട്ടുള്ളത്. നമ്മളിങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം ആ ഒരു ബാത്റൂമും നല്ല നീളത്തിലും വീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഒരു 3 മീറ്റർ നീളം 3 മീറ്റർ വീതിയിലാണ് ചെയ്തിട്ടുള്ളത്.
എല്ലാ റൂമിലും കണ്ട പോലെ തന്നെ ഒരു വെറ്റേരിയ ഡ്രൈ ഏരിയനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് പാർട്ടീഷൻ ആണ് നൽകിയിട്ടുള്ളത്. പാർട്ടീഷൻ്റെ കൂടെ നമ്മൾ ആ ഒരു ഫ്ലോറിങ്ങിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു വുഡൻ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഫ്ലോറിങ് ഫ്ലോറിൽ വന്ന് അത് അതേപോലെ തന്നെ വാളിലേക്കും കയറി പോകുന്ന രൂപത്തിലാണ് അത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഈ ഒരു വാഷ് ബേസിങ് കൗണ്ടറാണ്. അതും നല്ല നീളത്തിലുള്ളൊരു വാഷ് ബേസിങ് കൗണ്ടറാണ്. അതിനോട് ചേർന്നിട്ട് മുകളിലായിട്ട് ഹാങ്ങിങ് ലൈറ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് മുകളിൽ നമുക്ക് സംസാരിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നല്ലൊരു അടിപൊളി ഹോം ടൂർ വീഡിയോ കണ്ടു കഴിഞ്ഞ്, ഞാൻ വീഡിയോയിൽ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെലിക്സ് ഡിസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനീൻ്റെ ഓണർ റാഷിദ് ഖാനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. ഹലോ, നിങ്ങൾ കുറേ വർഷമായി ഈ ഫീൽഡ്? ആ, ഞാനൊരു ഒരു 10 വർഷത്തോളമായി ഇപ്പോൾ ഈ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഉണ്ട്. പിന്നെ നമ്മളൊരു ഒരു ഒരുപാട് പ്രൊജക്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ശരി ശരി. ഓക്കെ. അപ്പോൾ അതിൽ ഇതിപ്പോൾ നമ്മളൊരു ഫാമിലി ഫ്രണ്ടുമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രൊജക്റ്റ് അവർ ചെയ്യണമെന്ന് പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ ചെയ്തതാണ്. രണ്ട് കൊല്ലമായി തോന്നുന്നല്ലേ ഇത്? അപ്രോക്സിമേറ്റ്ലി നമ്മളൊരു ഇതിൻ്റെ വർക്ക് കൊറോണയുടെ മുന്നേ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടതായിരുന്നു. അങ്ങനെ കൊറോണ കാരണം കുറേ ഡിലേ വന്ന് അങ്ങനെ ലാഗ് ചെയ്ത് ഇങ്ങനെ ആ ഒരു ബ്രേക്ക് കിട്ടിയപ്പോഴേ നമ്മളതിൻ്റെ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞത്. ഓക്കെ. ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒന്നാമത് നമ്മളാ മറ്റേ ഇന്തോനേഷ്യൻ ഫർണിച്ചർ എനിക്ക് നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ കൂടുതൽ സ്ഥലത്ത് നിങ്ങളൊരു വുഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ്. നമ്മൾ ആ ഒരു തീമിലേക്കാണ് വീടിൻ്റെ ഒരു മൊത്തത്തിൽ നമ്മൾ ഇതിൻ്റെ ഒരു എലവേഷൻ നോക്കുമ്പോൾ തന്നെ ഒരു വൈറ്റ് ലൈറ്റ് തീമിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ അതൊരു വുഡ് വിത്ത് വൈറ്റ് എന്നുള്ളൊരു കോമ്പിനേഷനിലാണ് പോയിട്ടുള്ളത്. ഓൾമോസ്റ്റ് നമ്മൾ എല്ലാ ഏരിയകളും ആ ഒരു കോമ്പിനേഷനെ യൂസ് ചെയ്തിട്ടുള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു തീമിലേക്കാണ് പോയിട്ടുള്ളത്. കൂടുതൽ കളേഴ്സൊന്നും ബെഡ്റൂമിലാണെങ്കിൽ പോലും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. എല്ലാം ഒരു വളരെ ലൈറ്റ് തീമിൽ ചെയ്യാന്നുള്ളതായിരുന്നു. നിങ്ങൾ കേരളത്തിൽ എവിടെ വേണമെങ്കിലും വർക്ക് എടുക്കുന്നുണ്ടോ? നമ്മൾ ടോട്ടൽ കേരളത്തിൽ എല്ലാ ഏരിയകളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് എറണാകുളം, കോട്ടയത്ത് നമ്മുടെ പ്രൊജക്റ്റ് ഉണ്ട്. എറണാകുളത്ത് നമ്മൾ പ്രൊജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാലിക്കറ്റ്. അതെങ്ങനെ, ഇന്റീരിയർ മാത്രമാണോ അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ നമ്മൾ എല്ലാ കൺസെഷൻ എടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്? ടോട്ടൽ കൺസെഷൻ ആൻഡ് ഇൻറ്റീരിയർ എന്നുള്ള രൂപത്തിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ ആവശ്യപ്പെടുന്നവർക്ക് ഇൻറ്റീരിയർ മാത്രം ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൺസെഷൻ രണ്ടും കൂടെ ചെയ്യുന്ന പറഞ്ഞവർക്ക് രണ്ടും ഒന്നിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു വീടാണ്. നല്ല 3600 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിലത്തെ ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് നമുക്ക് ഇനിയും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മൾ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ എന്തായാലും അതിൻ്റെ പേയല്ലേ. ഓക്കെ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ ഇനിയും വരും. അതുവരേക്കും നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് ചെയ്യണം. എപ്പോഴും പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ നിർബന്ധമായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തുടർന്ന് ഇനിയും കാണാം. അതുവരേക്കും ബൈ. Bye.